शिवा शिवा सा ते कान्ता धनगतचिन्ता वा तुलकिव नास्ति नियन्त ते कान्त धनगतचिन्तातुलकि तव नास्ति नियन्त त्रिजगति सज्जन सङ्गति रेखा त्रिजगति सज्जन सङ्गति रेखा भवति भवार्णव तरणे नौका भवति भवार्णव तरणे नौका നമസ്കാരം എല്ലാവർക്കും നമസ്കാരം നിങ്ങളിലധികം പേരും കൊറോണയെക്കുറിച്ചുള്ള വിവരങ്ങൾ എന്നേക്കാൾ കൂടുതൽ അറിഞ്ഞിട്ടുണ്ടാകണം കാരണം ഈ സാമൂഹിക മാധ്യമങ്ങളിലും വെബ്സൈറ്റുകളിലും ചാനലുകളിലുമെല്ലാം നിങ്ങളും ഒട്ടിപ്പിടിച്ചിരിക്കുകയാണല്ലോ കൂടാതെ കുറിച്ച് കിട്ടുന്നത് എല്ലാം വായിച്ചിട്ട് നിങ്ങളിൽ കൂടുതൽ പേരും വൈറോളജിയിൽ അഗ്രഗണീയരായിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്ക് വൈറോളജി എന്ന വിഷയത്തിൽ താൽപ്പര്യമുണ്ടെങ്കിൽ അത് പ്രകടിപ്പിക്കേണ്ട സമയം ഇതല്ല ഈ മേഖലയിൽ നിപുണരായ ഒരുപാട് പേരുണ്ട് അവർ മതി നമ്മൾ നിർദ്ദേശങ്ങൾ പാലിക്കുകയാണ് വേണ്ടത് നിങ്ങൾക്ക് ഈ വിഷയത്തിനെപ്പറ്റി ആഴത്തിൽ അറിയണമെങ്കിൽ അത് ഇത് കഴിഞ്ഞിട്ടാവാം ഈ വൈറസിൻ്റെ ഘട്ടം കഴിഞ്ഞതിന് ശേഷം ഒരുപക്ഷെ നിങ്ങളുടെ താൽപ്പര്യം വൈറോളജിയിലായിരിക്കണമെന്നില്ല എന്താണോ വൈറലായി മാറുന്നത് അതിലായിരിക്കാം അത് തന്നെയാണ് സാമൂഹ്യ അകലം എന്നതുകൊണ്ട് കൃത്യമായി നമ്മൾ അർത്ഥമാക്കുന്നത് ഒന്നും വൈറലായി മാറാൻ നാം അനുവദിക്കില്ല ഇത് വളരെ പ്രധാനമാണ് എന്തായാലും ഇതിൻ്റെ ആഘാതം കൂടി വരികയാണ് എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിൽ ഏകദേശം മുപ്പതിനായിരം ആളുകൾ ഇതിൻ്റെ ബലിയാടികളായി മാറി ലോകം മുഴുവനും പ്രത്യേകിച്ചും സ്പെയിൻ അമേരിക്ക അവിടെ ഇപ്പോൾ കൂടിക്കൊണ്ടിരിക്കുകയാണ് യു കെ ഒരു പ്രധാനമന്ത്രി ഒരു രാജകുമാരൻ ഒരു മന്ത്രി ജർമ്മൻ സംസ്ഥാനങ്ങളിൽ ഒന്നിൻ്റെ മന്ത്രി ആത്മഹത്യ ചെയ്തു തനിക്ക് ചുറ്റും സംഭവിക്കുന്ന കാര്യങ്ങളുടെ പിരിമുറുക്കം താങ്ങാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല എന്തായാലും ഇതിൻ്റെ നെഗറ്റീവ് ചിത്രം ഇതാണ് പക്ഷേ ഇങ്ങനെയൊന്നുമല്ല കാര്യങ്ങൾ സംഭവിക്കേണ്ടത് മനുഷ്യൻ്റെ ബോധപൂർവമായ പ്രവർത്തികളിലൂടെയാണ് കാര്യങ്ങൾ സംഭവിക്കേണ്ടത് പക്ഷേ ലോകം മുഴുവനും കൂടുതൽ നിശബ്ദമാണ് ശാന്തമാണ് എല്ലാ യന്ത്രങ്ങളും നിശ്ചലമാണ് മനുഷ്യൻ ഇതെല്ലാം നോക്കാൻ തുടങ്ങിയിരിക്കുന്നു ഇതെന്താണ് എന്ന് എന്തിനായിരുന്നു ഓടിക്കൊണ്ടിരുന്നത് എന്ന ചോദ്യമൊക്കെ വരാൻ തുടങ്ങിയിരിക്കുന്നു അത് നല്ലതാണ് എനിക്കുറപ്പാണ് മറ്റു ജീവികളെല്ലാം സന്തോഷത്തിലാണ് എനിക്ക് കാണാൻ കഴിയുന്നുണ്ട് അതായത് പല സ്ഥലങ്ങളിലും മൃഗങ്ങളെല്ലാം തെരുവുകളിലാണ് വന്യമൃഗങ്ങൾ അവർ ചിന്തിക്കാൻ തുടങ്ങിയിരിക്കുന്നു അതായത് നിങ്ങളിവിടുന്ന് പോയി പിന്നെ ഈ ലോകം ഒരിക്കൽ കൂടി അവർ ചിന്തിക്കുകയാണ് നമുക്ക് ഈ ലോകം ഒരിക്കൽ കൂടി സുന്ദരമാക്കാം ഈ മനുഷ്യ വൈറസ് പോയതുപോലെ തോന്നുന്നുണ്ട് വൈറസിന് ഒരു വിനാശകരമായ രീതിയിലുള്ള ജീവിതമാണ് അതതിൻ്റെ ആതിഥേനു തന്നെ നാശം വരുത്തുന്നു സ്വന്തം ഗൃഹത്തിന് തന്നെ ഇതിന് മനുഷ്യൻ്റെ സ്വഭാവവുമായിട്ട് വലിയ വ്യത്യാസമൊന്നുമില്ല അക്ഷരാർത്ഥത്തിൽ നശീകരണമായ രീതിയിലാണ് നാം ജീവിക്കുന്നത് അതുകൊണ്ട് വൈറസ് മാത്രമല്ല ഞാൻ വലിയ മൃഗങ്ങളെക്കുറിച്ചാണ് സംസാരിക്കുന്നത് സസ്തിനികൾ ഏഴ്ജന്തുക്കൾ പക്ഷികൾ ഇവരെല്ലാവരും ഒരുമിച്ച് കൂടി പറയുന്നു നമുക്ക് ഈ ഗ്രഹം ഒന്നുകൂടെ മനോഹരമാക്കാം ആളുകളുടെ ദുരിതത്തിനെ കുറച്ച് കാണുകയല്ല എന്നാലും ലോക്ക്ഡൗണിന് മുമ്പ് ആളുകൾ ദുരിതത്തിലായിരുന്നില്ല എന്ന് പറയാൻ കഴിയില്ല മനുഷ്യൻ്റെ ചരിത്രത്തിൽ ഇരുപതും ഇരുപത്തിയൊന്നും നൂറ്റാണ്ടുകളിൽ സംഭവിച്ചിട്ടുള്ളതുപോലെ എവിടെയും ഇത്രമാത്രം എല്ലുപൊട്ടലുകൾ ഉണ്ടായിട്ടില്ല കാരണം നാം നമ്മുടെ ശരീരത്തിൻ്റെ നിർമ്മിതിക്ക് അനുസൃതമല്ലാത്ത വേഗതയിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ചെറിയ ഉരസലിൽ പോലും എല്ലാം തകരുന്നു അതുകൊണ്ട് നാം എവിടെയാണ് ഞാൻ എന്നും പറയാറുള്ളതുപോലെ ജീവിതം നിങ്ങൾക്ക് തരുന്നത് എപ്പോഴും നിങ്ങളുടെ അല്ല അതുകൊണ്ട് നിങ്ങൾ എന്താണ് ഉണ്ടാക്കുന്നത് അത് പൂർണ്ണമായും നിങ്ങളുടെ ചോയ്സാണ് ഈ ഒരു ചോയ്സാണ് ഇപ്പോൾ ഈ സമയത്ത് നമ്മൾ ഉപയോഗിക്കേണ്ടത് ജീവിതം നിങ്ങൾക്ക് തന്നതിൽ നിന്നും ഏറ്റവും നല്ലതുണ്ടാക്കിയെടുക്കുക കാരണം പരാതിപ്പെടുന്ന ആളുകൾ എപ്പോഴും ജോലിയുണ്ടെന്ന് പറഞ്ഞ് പരാതിപ്പെടുന്നു ഇപ്പോൾ അവർ വീട്ടിലിരിക്കുകയാണ് അതിനെക്കുറിച്ചും അവർക്ക് പരാതിയാണ് ദയവായി ഇങ്ങനെ ചെയ്യരുത് നിങ്ങൾ ജോലിക്ക് പോകുമ്പോൾ സന്തോഷത്തോടെ പോവുക നിങ്ങൾക്ക് ജോലിക്ക് പോകാൻ കഴിയാത്തപ്പോൾ സന്തോഷത്തോടെ വീട്ടിലിരിക്കുക ഇത് വളരെ പ്രധാനമാണ് കാരണം നിങ്ങൾ നിങ്ങൾക്ക് ചുറ്റുമുള്ള ലോകത്തിൻ്റെ നിലവാരം മാറ്റാൻ പറ്റുമെങ്കിൽ അത് വളരെ വിശിഷ്ടമാണ് നിങ്ങൾക്കത് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ കുറഞ്ഞത് ഗ്രഹത്തിലുള്ള ജീവന്റെ ഈ കഷ്ണമെങ്കിലും കുറഞ്ഞത് ഈ ഗ്രഹത്തിലെ വളരെ ചെറിയ ഈ ഭാഗമെങ്കിലും നിങ്ങൾ നന്നായി വയ്ക്കണം ഇത് തീർച്ചയായും നിങ്ങളുടെ ജോലി തന്നെയാണ് ഇപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി ഉൾക്കൊള്ളാൻ കഴിയുമെങ്കിൽ കുറച്ചുകൂടി ജീവിതങ്ങൾ മനോഹരമാക്കാൻ നിങ്ങൾ ശ്രമിക്കും കുറച്ചുകൂടി സാഹചര്യങ്ങൾ സുന്ദരമാക്കുവാൻ നിങ്ങൾ ശ്രമിക്കും അത് ഒരാളുടെ ശേഷിക്കനുസരിച്ചായിരിക്കും അയാൾ ചെയ്യുക അത് നല്ലതാണ് പക്ഷേ അടിസ്ഥാന കാര്യം ഇതാണ് ഈ ഒരു സാധനം വിസ്മയകരമായി നിങ്ങൾ വെക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ടതാണ് അതുകൊണ്ടിപ്പോൾ ഇപ്പോൾ എന്താണ് ഒരുപാട് ആളുകൾക്ക് സംഭവിച്ചത് എന്ന് വെച്ചാൽ അവർ ജോലിക്ക് പോകുമ്പോൾ എന്നും അവർക്ക് പരാതികളും പരിവട്ടവും തന്നെയാണ് അപ്പോൾ അവർ പറയും അത് ജോലിയുടെ സ്വഭാവം കൊണ്ടാണെന്ന് ജോലിയുടെ സ്വഭാവം കൊണ്ട് ബോസ് മഹാ ചീത്തയാണ് എന്തൊരു മോശം ട്രാഫിക്കാണ് ഇപ്പോൾ നമ്മൾ ആ ചീത്തയായതെല്ലാം മാറ്റിവെച്ചു ഇപ്പോൾ നമ്മൾ സ്വന്തം സുന്ദരമായ വീട്ടിലാണ് ഇപ്പോൾ ആളുകൾ പറയുന്നു ഞങ്ങൾക്കിവിടെ നിൽക്കാൻ പറ്റില്ല എന്ത് വില കൊടുത്തും പുറത്തു പോകണം അതുണ്ടായി വരുന്നുണ്ട് ഇപ്പോൾ നാലാമത്തെ ദിവസമേ ആയിട്ടുള്ളൂ അതുണ്ടാവാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഈ കാര്യം നിങ്ങളുടെ വീട് മോശമായതുകൊണ്ടല്ല ഈ കാര്യം നിങ്ങളുടെ ഓഫീസിൻ്റെ മോശം കൊണ്ടുമല്ല കാര്യം ഇത്രയേ ഉള്ളൂ ഇത് ശരിയാക്കാതെ നിങ്ങൾ ലോകത്തിലെ മറ്റെല്ലാ കാര്യങ്ങളും ചെയ്യാൻ നോക്കുന്നു അതുകൊണ്ട് നിങ്ങൾ എന്തു ചെയ്താലും നിങ്ങളൊരു യുദ്ധമുഖത്താണെന്ന് നിങ്ങൾക്ക് തോന്നും ജീവിക്കാനായി സമ്പാദിക്കുന്നത് പോലും പലർക്കും ഒരു യുദ്ധമുഖത്ത് നിൽക്കുന്നത് പോലെയാണ് അവരെ ശരിക്കും ഒരു യുദ്ധമുഖത്തെ കയച്ചാൽ എന്തായിരിക്കും സംഭവിക്കുക അതുകൊണ്ട് ആളുകൾ മോശം സമയത്ത് കുറിച്ച് സംസാരിക്കുന്നു നോക്കൂ അനിശ്ചിതത്വം എന്ന് പറയുന്നത് ജീവിതത്തിൻ്റെ ഒരു രീതിയാണ് ജീവിതത്തിൻ്റെ മേൽ നിന്നുകൊണ്ട് നൃത്തം ചെയ്യാൻ നിങ്ങൾ പഠിച്ചില്ലെങ്കിൽ നിങ്ങൾ ഒരിക്കലും സന്തോഷത്തിലോ ആനന്ദത്തിലോ ജീവിക്കില്ല നിമിഷം തോറും എല്ലാം മാറിക്കൊണ്ടിരിക്കുകയാണ് കൂടുതൽ പേരും ഇത് ശ്രദ്ധിക്കുന്നില്ല കാരണം അവർ ഈ ലോകത്ത് ജീവിക്കുന്നില്ല അവർ ജീവിക്കുന്നത് അവരുടെ തന്നെ മനസ്സിൻ്റെ കോൺക്രീറ്റ് കോട്ടകളിലാണ് മാത്രമല്ല ആളുകൾ അവരുടെ മനസ്സുകൊണ്ടാകെ ചെയ്യുന്ന കാര്യം മാത്രമാണ് ജീവിതത്തിൽ ഒരു നിശ്ചിതത്വം കൊണ്ടുവരിക ഈ അസ്തിത്വത്തിൻ്റെ സ്വഭാവം തന്നെ തുടർച്ചയായി മാറിക്കൊണ്ടിരിക്കുക എന്നതാണ് മാത്രമല്ല അത് അനിശ്ചിതവുമാണ് എന്നാൽ നിങ്ങൾ നിശ്ചിതത്വം കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ് അപ്പോൾ അടിസ്ഥാനപരമായി നിങ്ങൾ മരണത്തെ ക്ഷണിച്ചു വരുത്തുകയാണ് തീർച്ചയായും തവണകളായി കാരണം അതിനെ പൂർണ്ണമായും ഒറ്റ പ്രാവശ്യത്തേക്ക് ക്ഷണിക്കുവാനുള്ള ധൈര്യം നിങ്ങൾക്കില്ല എന്തായാലും എല്ലാവർക്കും ഇതറിയാവുന്നതാണ് എങ്കിലും ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തട്ടെ നിങ്ങൾക്ക് അഞ്ചോ ആറോ വയസ്സുള്ളപ്പോൾ നിങ്ങൾ വളരെ ആനന്ദത്തിലും സന്തോഷത്തിലുമായിരുന്നു അപ്പം പതുക്കെ നിങ്ങൾ മരവയ്ക്കാൻ തുടങ്ങിയിരിക്കുന്നു നിങ്ങളുടെ ഊർജ്ജസ്വലത താഴേക്ക് പോകുന്നു പ്രായം കാരണം ഒരിക്കലും നിങ്ങളുടെ ഊർജ്ജസ്വലത താഴേക്ക് പോകരുത് ഓ എനിക്ക് പ്രായമായി അല്ലല്ല പ്രായത്തിനൊപ്പം നിങ്ങളുടെ ജീവിതം ഒരിക്കലും താഴേക്ക് വരില്ല ചുറുചുറുക്ക് താഴേക്ക് വന്നേക്കാം ശാരീരികമായ ചുറുചുറുക്ക് താഴേക്ക് വന്നേക്കാം ജീവന്റെ ഉത്സാഹം ഒരിക്കലും താഴേക്ക് വരില്ല ഇനിയും ഇത് താഴേക്ക് വരികയാണെങ്കിൽ തന്നെ അതിന് കാരണം നിങ്ങൾ ജീവിതത്തിൽ എല്ലാത്തിനും നിശ്ചിതത്വം കൽപ്പിച്ചിട്ടുള്ളതിനാലാണ് നിങ്ങളുടെ ജീവിതത്തിൻ്റെ സ്വഭാവം തന്നെ അനിശ്ചിതത്വമാണെങ്കിൽ ജീവിതത്തിലാകെ നിശ്ചിതമായ ഒരു കാര്യം മരണം മാത്രമാണ് എത്രമാത്രം അനിശ്ചിതത്വങ്ങൾ ഭാവനയിൽ കാണുന്നുവോ അത്രമാത്രം ജീവസ് നിങ്ങൾ അത് ശരിക്കും കാണാൻ കഴിയും ഈ ഗ്രഹത്തിലെ തൊണ്ണൂറ് ശതമാനം ആളുകളുടെയും മുഖത്ത് അത് വ്യക്തമായി കാണാൻ കഴിയും അവർ മരണത്തെ തവണകളായി സ്വീകരിച്ചു കൊണ്ടിരിക്കുകയാണ് അത് സ്വീകരിക്കുന്നു കാരണം മരണത്തിൽ ഒരു നിശ്ചിതത്വമുണ്ട് മരണം വളരെ സുരക്ഷിതവുമാണ് കാരണം ഒരിക്കൽ നിങ്ങൾ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്കൊന്നും സംഭവിക്കില്ല ഒരുപാട് ആളുകൾ എൻ്റെ അടുത്ത് വരും എന്നിട്ട് അവർ ചോദിക്കുന്നത് സദ്ഗുരു എനിക്കൊന്നും സംഭവിക്കരുത് എന്നെ അനുഗ്രഹിക്കൂ ഇതെന്ത് തരം അനുഗ്രഹമാണ് ഇത് മരണത്തിനുള്ള അനുഗ്രഹമാണ് മരണത്തിൽ മാത്രമേ ഒന്നും സംഭവിക്കാതിരിക്കുകയുള്ളൂ നിങ്ങൾ ജീവിച്ചിരിക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കാം എൻ്റെ അനുഗ്രഹം ഇതാണ് ജീവിതമെന്നത് എന്തൊക്കെയാണോ അതെല്ലാം നിങ്ങളിൽ സംഭവിക്കണം കാരണം അതിപ്പോൾ സംഭവിച്ചില്ലെങ്കിൽ പിന്നെ എപ്പോഴാണ് പിന്നെ എപ്പോഴത് സംഭവിക്കും ഇത് വേറൊരു ഒരിക്കൽ സംഭവിച്ചേക്കാം എന്ന് ചിന്തിക്കുന്ന ആളുകളുമുണ്ട് കാരണം ലോകത്തിലെ മതങ്ങളാണ് ഇതുണ്ടാക്കിയിട്ടുള്ളത് എൻ്റെ അഭിപ്രായത്തിൽ മനുഷ്യ സമൂഹത്തോട് ചെയ്ത ഏറ്റവും വലിയ പാപമാണ് സ്വർഗം എന്ന ആശയം ഉണ്ടാക്കി കൊടുത്തത് ഈയൊരു ഒറ്റ ആശയം ഇവിടത്തേക്കാൾ നല്ലൊരു സ്ഥലം അവിടെ ജീവിക്കാനുണ്ട് എന്നത് ഇത് ഇവിടെ ജീവിക്കുന്ന ആളുകളുടെ ജീവിത രീതിയെ വളരെ നന്നായി തകർത്തിട്ടുണ്ട് ഇവിടെ നമ്മൾ വളരെ മോശമായി ജീവിക്കാനുള്ള ആകെ ഒരു കാരണമെന്നത് ഇതിലേറെ നല്ലൊരു സ്ഥലം അവിടെയുണ്ട് എന്ന ചിന്തയിലാണ് ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് അത്രയും ഉറപ്പുണ്ടെങ്കിൽ ശരിക്കും നിങ്ങൾ ഇന്ന് തന്നെ പോകണം ഈ സാമൂഹികമായ അകലം പാലിക്കലും ലോക്ക്ഡൗണും എല്ലാം ഇതിനാണ് നമ്മൾക്ക് അങ്ങോട്ട് പോകണമെന്ന് ആഗ്രഹമില്ല ഇത് നാം മനസ്സിലാക്കണം നമ്മൾക്കാർക്കും അങ്ങോട്ട് പോകേണ്ട കാരണം ആരും അവിടെ പോയിട്ട് തിരിച്ചു വന്ന് അങ്ങനെയൊരു സ്ഥലമുണ്ടെന്ന് പറഞ്ഞിട്ടില്ല ഇത് നിങ്ങൾക്കൊരു ആശയമായിട്ടാണ് തന്നിരിക്കുന്നത് ഇത് ഏറ്റവും നശീകരണമായ ആശയമാണ് ഒരു കുറ്റകരമായ ആശയം അതായത് ഇവിടുത്തെക്കാൾ നല്ലൊരു സ്ഥലം വേറെയുണ്ടെന്ന് ഉണ്ട് പറയുന്നത് ഇതാണ് ആ സ്ഥലം നിങ്ങൾ എന്താണ് ചെയ്യുന്നത് അത് അത്രമാത്രം ആഗ്രഹത്തോടെയും മുഴുകിയും ചെയ്താൽ ഇതാണ് നിങ്ങളുടെ സ്വർഗ്ഗം നിങ്ങളിപ്പോൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം എന്തും ആഗ്രഹമില്ലാതെയും അതിൽ മുഴുകാതെയുമാണ് ചെയ്യുന്നതെങ്കിൽ അത് തീർച്ചയായും നരകം പോലെ തോന്നിക്കും അത് മറ്റാരും കാരണമല്ല അത് വൈറസ് കാരണവുമല്ല വൈറസിനെക്കുറിച്ച് കുറച്ച് പോസിറ്റീവ് തലം പറയുന്നത് ഞാനിന്ന് കുറച്ചതാണ് അത് ഇനിയും ഇനിയും ഒരുപാടുണ്ട് അതെല്ലാം ഞാൻ പറയുകയാണെങ്കിൽ ഈ ലോക്ക്ഡൗൺ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ അപമാനിക്കപ്പെട്ടതുപോലെ തോന്നും അതുകൊണ്ട് ഞാൻ ഒഴിവാക്കുകയാണ് ഈ സമയത്ത് അതിൽ കാര്യമൊന്നുമില്ല കാരണം ഇപ്പോൾ വീട്ടിലിരിക്കുന്നത് കൊണ്ട് അവർ എല്ലാ സമയവും ആളുകൾ അവരുടെ പ്രിയപ്പെട്ടവരെ കുറിച്ച് സംസാരിക്കുന്നു ഈ നാല് ദിവസം കൊണ്ട് പ്രിയപ്പെട്ടവരോട് കൂടെ ഇത്രമാത്രം ബുദ്ധിമുട്ടോ ബെസ്റ്റ് അതുകൊണ്ട് നിങ്ങൾക്കിവിടെ നിൽക്കാനുള്ള ഒരേ ഒരു വഴി നിങ്ങൾ ഒന്നിലും യാതൊരു ശ്രദ്ധയും നൽകാതിരിക്കുക എന്നുള്ളതാണ് എല്ലാ നിമിഷവും വെറുതെ ചലിച്ചുകൊണ്ടേയിരിക്കുക അപ്പോൾ നിങ്ങൾ ആണെന്ന് നിങ്ങൾക്ക് തോന്നും കാരണം നിങ്ങളൊരു കാര്യത്തിൽ മുഴുകിയിരിക്കുകയാണ് നിങ്ങൾ ആണെന്ന് തോന്നും ഇപ്പോൾ നിങ്ങളുടെ പല രീതിയിലുള്ള ഭ്രാന്തിനെ വേർതിരിച്ചറിയാനും അതിനെക്കുറിച്ച് എന്തെങ്കിലും ചെയ്യാനും പറ്റിയ സമയമാണിത് എന്തെങ്കിലും ചെയ്യാൻ എന്തെങ്കിലും ചെയ്യണമെന്ന് ഞാൻ പറയുമ്പോൾ എന്തെങ്കിലും മാനസിക ചികിത്സ എന്നല്ല ഞാൻ അർത്ഥമാക്കുന്നത് ഇത്രയേ ഉള്ളൂ നിങ്ങൾ എന്താണ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അത് വെറും നിങ്ങളുടെ മാനസിക നാടകമാണ് നിങ്ങളുടെ നാടകം കൂടാതെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ നാടകം വളരെ മോശമായിട്ടാണ് സംവിധാനം ചെയ്തിരിക്കുന്നത് നിങ്ങളതിൽ ബുദ്ധിമുട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് ചുറ്റുമുള്ള എല്ലാവരും അതിൽ ബുദ്ധിമുട്ടുകയാണ് ഇപ്പോൾ നിങ്ങളുടെ നാടകം മോശം സംവിധാനമാണെങ്കിൽ നിങ്ങൾക്ക് മാത്രമേ അതിനെ നന്നാക്കിയെടുക്കാൻ പറ്റുകയുള്ളൂ ഒരു നല്ല നാടകമാക്കാൻ നിങ്ങളുടെ മനസ്സിലുള്ളത് നിങ്ങളുടെ നാടകം മാത്രമാണ് നിങ്ങൾ കുറച്ചുകൂടി നല്ലൊരു സംവിധായകനായി മാറണം അതായത് നിങ്ങൾക്ക് വേണ്ട രീതിയിൽ ആ നാടകത്തിനെ നിങ്ങൾ മാറ്റണം ഈ ലോകത്തിൻ്റെ നാടകം നിങ്ങൾക്ക് വേണ്ട രീതിയിൽ നടക്കണമെന്നില്ല അത് നിങ്ങളെക്കാൾ വലുതായിരിക്കാം പക്ഷേ നിങ്ങളുടെ തലയിൽ നടക്കുന്ന സംഭവങ്ങൾ നിങ്ങൾക്ക് വേണ്ട രീതിയിൽ തന്നെയാവണം അതുകൊണ്ട് ഈ സമയം ഇത് ചെയ്യാനുള്ളതാണ് അതിനൊരുപാട് ഉപകരണങ്ങൾ ലഭ്യമാണ് ഇപ്പോൾ ഈ രാജ്യത്ത് ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട് സർക്കാരിനാലും മറ്റ് സംഘടനയായാലും എല്ലാത്തിനും പുറമെ ആരോഗ്യ പ്രവർത്തകർ പോലീസ് ഫോഴ്സസ് സ്വന്തം ജീവൻ പണയം വെച്ച് അവർ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് നിങ്ങൾ വീട്ടിലിരുന്നു കൊണ്ട് നിങ്ങളുടെ സ്വന്തം നാടകം കണ്ടുകൊണ്ടിരിക്കുന്നു ലോകത്തിനു വേണ്ടി എന്താണ് ചെയ്യാൻ പറ്റുന്നത് എന്ന് നോക്കൂ നിങ്ങളുടെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാതെ തന്നെ എന്തെങ്കിലും ചെയ്യൂ ആളുകളിൽ നിന്നും അകലം പാലിച്ചുകൊണ്ട് ആ രീതിയിൽ നിങ്ങൾക്കും സംഭാവന ചെയ്യാം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും എനിവേ ബിക്കോസ് ബിക്കോസ് യു ആർ ദ ദ ടുഡേ ലാംഗ്വേജ് നിങ്ങളുടെ കലോറി കുറയുന്നു പക്ഷേ നിങ്ങൾ കഴിക്കുന്ന കലോറിയുടെ അളവ് കുറയ്ക്കുവാൻ പറ്റും കൂടാതെ നിങ്ങളൊരു നേരത്തെ ഭക്ഷണം ഒഴിവാക്കിയാൽ ഒന്നുമില്ലാത്തവർക്ക് നിങ്ങൾക്കത് നൽകുവാനെങ്കിലും കഴിയും ജീവിക്കാൻ നിവൃത്തിയില്ലാത്തവർക്ക് അങ്ങനെയൊരു ഇടവിലൂടെ താഴേക്ക് പരിച്ച ഒരുപാട് പേർ ഇവിടെയുണ്ട് ഒരു വലിയ സാമ്പത്തിക നയം സർക്കാർ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിലും അതൊന്നും ലഭിക്കാത്ത ഒരു മഹാഭൂരിപക്ഷം ജനങ്ങൾ ഇവിടെയുണ്ട് ആ ഗർത്തത്തിലേക്ക് വീണവർ അവരെ നിങ്ങൾക്ക് സഹായിക്കാം നിങ്ങളിപ്പോൾ അത് അവർക്കായി നൽകുമ്പോൾ എന്തെങ്കിലും നൽകുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം നിങ്ങൾക്ക് അനുഭവിക്കുകയും ചെയ്യാം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യോ വെറുതെ ഇരുന്നുകൊണ്ട് എല്ലാത്തിനെയും കുറ്റപ്പെടുത്താതിരിക്കോ ഈ മൂന്നാഴ്ചയെ നിങ്ങൾ പഴി പറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ അടുത്ത മൂന്ന് വർഷത്തേക്ക് ഒരവധിയുമില്ലാതെ നിങ്ങൾ ജോലി ചെയ്യേണ്ടി വരും കാരണം എനിക്ക് തോന്നുന്നു ജോലി ചെയ്യുന്നത് നിങ്ങൾക്ക് അത്രമാത്രം ഇഷ്ടമാണെന്ന് അതായത് ഒരിടവേളയില്ലാതെ നിങ്ങൾ ജോലി ചെയ്യുകയാണെങ്കിൽ ഇത് അല്ലെങ്കിൽ അത് രണ്ടും നിങ്ങൾ ബുദ്ധിമുട്ടുകയാണെങ്കിൽ പിന്നെന്ത് ചെയ്യും നിങ്ങളുടെ ജോലിയല്ല നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നത് അത് നിങ്ങളുടെ അവധിയുമല്ല നിങ്ങൾ ബുദ്ധിമുട്ടുന്നത് നിങ്ങളുടെ മനസ്സിൻ്റെ പ്രകൃതമാണ് ഇത് ശരിയാക്കാനുള്ള സമയമാണിത് സദ്ഗുരു ആദ്യത്തെ ചോദ്യം ബാംഗ്ലൂർ ചാപ്റ്റർ ഓഫ് ഇഷ ഇൻസൈറ്റ് അലുംനയിൽ നിന്നുമാണ് നമസ്കാരം സദ്ഗുരു ഞാൻ ബാംഗ്ലൂരിൽ നിന്നുമുള്ള ഒരു സംരംഭകനാണ് ഞാനും അതുപോലെ മറ്റു സംരംഭകരും ഇപ്പോൾ നേരിടുന്ന വെല്ലുവിളി ആളുകളെ മോഷിപ്പിക്കാതെ എങ്ങനെ ഈ ബിസിനസ് നിലനിർത്താം എന്നതാണ് ഈ ബിസിനസ് നിലനിർത്താനും അതിനെ സംരക്ഷിക്കാനും ഞങ്ങൾ ചെയ്യുന്നതെല്ലാം വളരെ മോശമായിട്ടാണ് മറ്റുള്ളവരെ ബാധിക്കുന്നത് ജോലിക്കാർ ഉപഭോക്താക്കൾ ഇടപാടുകാർ അങ്ങനെയുള്ളവരെ എങ്ങനെയാണ് ഇതിനെ കൈകാര്യം ചെയ്യുക ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ അല്ലെങ്കിൽ ലോകം മുഴുവനുമുള്ള ആളുകൾ ഇപ്പോൾ പറയുന്നത് പോലെ ഒരു നിശ്ചിത അളവിലുള്ള സാമ്പത്തിക തകർച്ച നമുക്കുണ്ടാകും അതിലൊരു സംശയം വേണ്ട വ്യക്തികൾ കച്ചവടക്കാർ ചെറിയ ബിസിനസ് വലിയ ബിസിനസ് സ്ഥാപനങ്ങൾ നമ്മൾ കൂടിച്ചേർന്നിരിക്കുന്ന സംസ്ഥാന സർക്കാരുമായുള്ള ഈ പ്രവർത്തനത്തിൽ അതിനായി നമുക്കൊരുപാട് പണം ആവശ്യമാണ് അതിന് നമ്മൾ ധനസമാഹരണ റാലി നടത്തുന്നതാണ് കാരണം എല്ലാ വരുമാനവും നിലച്ചിരിക്കുകയാണ് ചിലത് വളരെയധികം കൂടിയിരിക്കുകയാണ് കാരണം സർക്കാരുമായി കൂടിച്ചേർന്ന് നമ്മൾ പലതും ആസൂത്രണം ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ കാര്യങ്ങൾ കൈവിട്ട് പോവുകയാണെങ്കിൽ ഇപ്പോൾ രോഗം കൂടുതൽ പടരുകയാണെങ്കിൽ ചിലവുകൾ ഇനിയും കൂടിയേക്കാം അതുകൊണ്ട് നമുക്ക് വേണ്ടി എങ്ങനെ പണം കണ്ടെത്താമെന്ന് ബാംഗ്ലൂർ ബിസിനസ് നോക്കേണ്ടതാണ് കാരണം ഇപ്പോൾ നമുക്ക് ചെയ്യാൻ ജോലിയുണ്ട് നിങ്ങൾക്കിപ്പോൾ ചെയ്യാൻ കഴിയാത്തതിൽ നിന്നും മനസ്സിനെ പിൻവലിക്കാനും നമുക്ക് കഴിയണം ഇപ്പോൾ ലോക്ക്ഡൗണാണ് ഞങ്ങൾ ചെയ്യുന്ന ബിസിനസ് അനുസരിച്ച് ചില ആളുകൾ അതിപ്പോഴും ഒരു ചെറിയ രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ടാകാം മറ്റു ചിലർ പൂർണമായും അത് നിർത്തിയിട്ടുണ്ടാകാം എന്താണോ അത് അത് നമ്മൾ ചെയ്യേണ്ടതാണ് ഈ മൂന്നാഴ്ച കൊണ്ട് കച്ചവടം മരിക്കുകയൊന്നുമില്ല അതുകൊണ്ട് അതിനെ വലുതാക്കി കാണരുത് എല്ലാത്തിൻ്റെ പുറമെ ഒരുപാട് കാര്യങ്ങൾ ബിസിനസ്സിനെതിരായി ഇപ്പോൾ സംഭവിക്കുന്നുമുണ്ട് അതെല്ലാം യാഥാർത്ഥ്യത്തേക്കാൾ കൂടുതൽ വൈകാരികതയുടെ പുറത്താണ് മൂന്നാഴ്ച ബിസിനസ് ചെയ്യാത്തതുകൊണ്ട് ലോകത്തെ മുഴുവനും ബിസിനസ് നശിപ്പിക്കാൻ പോകുന്നില്ല അത് ശരിയല്ല വൈകാരികതയും പേടിയുമാണ് അങ്ങനെ തോന്നിപ്പിക്കുന്നത് ഒന്നും നിർത്തിവയ്ക്കൂ മൂന്നാഴ്ച കൊണ്ട് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല വർഷങ്ങൾ കൊണ്ട് പടുത്തുയർത്തിയ ബിസിനസ് വെറും മൂന്നാഴ്ച കൊണ്ട് തകർന്നടിഞ്ഞ് ഇല്ലാതാകാൻ ഒന്നും പോകുന്നില്ല അങ്ങനെയൊന്നും സംഭവിക്കില്ല ഇത് ഭീതിയാണ് ഇങ്ങനെ ചിന്തിപ്പിക്കുന്നത് അതുകൊണ്ട് ഇപ്പോൾ അങ്ങനെ ബിസിനസ് ചെയ്യാം എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നില്ല കാരണം നിങ്ങളുടെ ബിസിനസ്സിൻ്റെ സ്വഭാവം അനുസരിച്ച് കൂടാതെ ആളുകളുടെ പ്രവൃത്തിയുടെ പ്രകൃതവും അനുസരിച്ച് അത് വീട്ടിൽ നിന്ന് തന്നെ ചെയ്യാൻ പറ്റുമോ അതോ നിങ്ങൾക്ക് ഫീൽഡിലേക്ക് ഇറങ്ങണമോ എന്ന് നമുക്കറിയില്ലല്ലോ പക്ഷേ നമ്മൾ കാർഷിക പ്രവർത്തികൾ പ്രോത്സാഹിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് കാരണം കൃഷിക്കാർ ഇപ്പോൾ ഈ മൺസൂണിന് മുമ്പ് ചെയ്യേണ്ടതായുള്ള കാര്യങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ ഈ രാജ്യം ഈ വർഷം മുഴുവനും കഷ്ടപ്പെടും അതുകൊണ്ട് അവരത് ചെയ്യേണ്ടതാണ് കാരണം കൃഷിയിൽ എപ്പോഴും ഒരു സാമൂഹ്യ അകലമുണ്ട് സാധാരണയായി അവിടെ ഒരു അകലം എപ്പോഴുമുണ്ട് എങ്കിലും അവരെ ബോധപൂർവം അകലം പാലിക്കാൻ പ്രേരിപ്പിക്കും അതുകൊണ്ട് എന്താണ് നിങ്ങളുടെ ബിസിനസ്സിൻ്റെ സ്വഭാവം അതിനനുസരിച്ചാണ് നിങ്ങൾ മുന്നോട്ട് പോകേണ്ടത് പക്ഷേ എല്ലാത്തിനുമുപരി ഈ മൂന്നാഴ്ച സർക്കാർ പറയുന്നത് കേൾക്കുകയാണ് നല്ലത് കൂടാതെ നിങ്ങൾ എവിടെയാണെങ്കിലും എവിടെ ജീവിക്കുകയാണെങ്കിലും നിങ്ങളിൽ എന്ത് മാറ്റം ഉണ്ടാക്കാൻ പറ്റും എന്ന് നോക്കുക നിങ്ങൾക്കത് എങ്ങനെയെന്നറിയില്ലെങ്കിൽ ഇഷയെ പോലുള്ള സ്ഥാപനങ്ങൾ മറ്റൊരുപാട് കാര്യങ്ങൾ പ്രധാനമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് നിങ്ങൾക്ക് സംഭാവന ചെയ്യുവാനായി അങ്ങനെ എന്തെങ്കിലും നടക്കുന്നുവെന്ന് കാണുക ഇപ്പോൾ എങ്ങനെയൊക്കെയാണെങ്കിലും ഒരുപാട് പേർക്ക് ഭയങ്കരമായ സാമ്പത്തിക നഷ്ടമുണ്ടാകും അത് രാജ്യത്തിനും ആഗോള സമ്പദ് വ്യവസ്ഥയ്ക്കും കൂടാതെ ആളുകളുടെ സാമ്പത്തിക അവസ്ഥയ്ക്കും അതൊരു അടിയായിരിക്കും നമ്മളത് സഹിക്കേണ്ടി വരും പക്ഷേ അതിലേറെ പ്രധാനപ്പെട്ട കാര്യം ബാംഗ്ലൂരിലെ ആളുകളോട് പറയാനുള്ളത് നിങ്ങളവിടെ ജീവനോടെ ഇരിക്കുക എന്നതാണ് ജീവിച്ചിരിക്കുക ഇപ്പോൾ ഏറ്റവും അടിസ്ഥാനമായൊരു കാര്യമാണ് എങ്കിലും ഇതിലുള്ള ഒരു പോസിറ്റീവ് വശം എന്താണെന്ന് വെച്ചാൽ അസുഖം ബാധിച്ചവരിൽ മരണസംഖ്യയുടെ ശതമാനം നോക്കുമ്പോൾ സാഹചര്യം ഒരു തരത്തിൽ നിയന്ത്രണ സാധാരണ പനിയും വിധേയമായിസയും ഒക്കെ ഇതിലേറെ ആളുകളുടെ ജീവൻ എടുത്തിട്ടുണ്ട് എല്ലാ വർഷവും സംഭവിക്കുന്ന ഈ സാധാരണ പനി അല്ലെങ്കിൽ ഇൻഫ്ലുവൻസ എന്നത് കൊറോണ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന അതേ രീതിയിൽ തന്നെയാണ് ഇത് സംഭവിച്ചിരുന്നത് പക്ഷേ ഈ കൊറോണയുടെ പ്രത്യേകത അത് രാഷ്ട്രീയ അതിർത്തികളെ ബഹുമാനിക്കുന്നില്ല ലോകമെമ്പാടും പടരുന്നു എന്നാൽ മുമ്പൊക്കെ രാജ്യത്തിനുള്ളിൽ ഇതൊക്കെ നടക്കുന്നുണ്ടായിരുന്നു മാത്രമല്ല മരണനിരക്ക് ഇതിനേക്കാൾ വളരെ കൂടുതലുമായിരുന്നു ഇപ്പോൾ വളരെയധികം പേർ സുഖം പ്രാപിക്കുകയും പുറത്തു വരികയും ചെയ്യുന്നുണ്ട് എന്ന് വെച്ച് നമ്മൾ അശ്രദ്ധമായി പുറത്തിറങ്ങണം എന്നല്ല ഈ ലോക്ക്ഡൗൺ തമ്മിൽ അകലം പാലിക്കുന്നത് മറ്റുള്ളവരിൽ നിന്നും മാറി നിൽക്കണമെന്ന അച്ചടക്കം ഇതെല്ലാം പ്രധാനപ്പെട്ടതാണ് ഇതെന്തായാലും തുടരണം എന്നിരുന്നാലും ഇങ്ങനെയുള്ള തെറ്റായ കാര്യങ്ങൾ മനസ്സിൽ ചിത്രീകരിക്കരുത് മൂന്നാഴ്ചത്തെ അടവിന് ശേഷം ബിസിനസ്സുകളെല്ലാം തിരിച്ചു വരണം വളരെ ശക്തമായി തന്നെ കാരണം നിങ്ങൾ മൂന്നാഴ്ച വിശ്രമത്തിലായിരുന്നു വിശ്രമമാണ് എല്ലാ പ്രവർത്തികളുടെയും അടിസ്ഥാനം നിങ്ങളുടെ യന്ത്രങ്ങൾ വിശ്രമിച്ചു നിങ്ങളുടെ പുരുഷന്മാരും സ്ത്രീകളും വിശ്രമിച്ചു നിങ്ങളുടെ ബുദ്ധിയും കുറച്ചൊക്കെ വിശ്രമിച്ചു കൂടാതെ മൂന്നാഴ്ചക്ക് ശേഷം നിങ്ങൾ പുറത്തു വരുമ്പോൾ ഇതെല്ലാം ചിട്ടയെ തന്നെ വീണ്ടും ആരംഭിക്കാവുന്നതാണ് അത് തീർച്ചയായും സാധ്യമാണ് എല്ലാ തരത്തിലുള്ള വിഷമങ്ങളിൽ നിന്നും നാം കരകയറി ഓരോ ലോകം അവസാനിക്കാൻ പോകുന്നില്ല എന്നാൽ ഇത് ഉത്തരവാദിത്തത്തോടെ നടത്തേണ്ടത് എല്ലാ സമൂഹങ്ങളിലും മരണനിരക്ക് കുറയ്ക്കണമെന്നുള്ളതും പ്രധാന കാര്യമാണ് ആദ്യമായി ശബ്ദമെടുക്കേണ്ടത് നിങ്ങൾ സ്വയം മരിക്കില്ല എന്നതാണ് അതോടൊപ്പം നിങ്ങൾക്ക് കാണാൻ കഴിയുന്ന അടുത്തുള്ളവരെയും നിങ്ങൾ മരിക്കാൻ അനുവദിക്കില്ല എന്നും എടുക്കണം എല്ലാവരും ഇത്രയും ചെയ്താൽ ഈ മൂന്നോ നാലോ അഞ്ചോ എത്രയായാലും ആഴ്ചകൾ നമുക്ക് അനായാസം മറികടക്കാം നമ്മൾ തിരിച്ചെത്തും നമ്മളുടെ ബിസിനസ് തിരിച്ചെത്തും സമ്പദ് വ്യവസ്ഥയും തിരിച്ചെത്തും നമ്മളൊരുപക്ഷെ കുറച്ച് പിന്നിലായേക്കാം ആരുടെയെങ്കിലും പിന്നിലാവുക എന്നത് അത്ര മോശമുള്ള കാര്യമല്ല അറിയാമോ സ്ലിപ്പ് സ്ട്രീമിംഗ് എന്നൊരു കാര്യമുണ്ട് ഇപ്പോൾ നിങ്ങൾ അറിയാമോ അവർ മോട്ടോർ സൈക്കിൾ റേസ് നടത്തുമ്പോൾ അല്ലെങ്കിൽ കാറിലാണെങ്കിലും മുന്നിൽ പോകുന്ന വാഹനത്തിൻ്റെ തൊട്ടുപിന്നാലെ നിങ്ങൾ എത്തുമ്പോൾ അത് നിങ്ങളെ വലിച്ചെടുക്കുന്നതിലൂടെ അതൊരു ശൂന്യത എവിടെ ഉണ്ടാക്കും ഇന്ധനമില്ലാതെ അതേ വേഗതയിൽ തൊട്ടുപിന്നാലെ പോകാവുന്നതുമാണ് അതിൻ്റെ വേഗതയിൽ തന്നെ കാരണം അത് നിങ്ങളെ അകത്തേക്ക് വലിക്കുകയാണ് ഇത് ലളിതമായ എയറോ ഡൈനമിക്സ് ആണ് അതുകൊണ്ട് കുറച്ച് സമയത്തേക്ക് പിന്നാലെ പോവുക എന്നത് അത്ര മോശമായ കാര്യമല്ല അത് കുഴപ്പമില്ല ആരോ മൂന്നാഴ്ച കൊണ്ട് നിങ്ങളുടെ മുന്നിൽ എത്തിയുന്നതിൽ അതിൽ വിഷമിക്കേണ്ടതില്ല അതിൽ കാര്യവുമില്ല നിങ്ങൾ ജീവിക്കുന്നുവെന്നും ആരോഗ്യപൂർവ്വമായി തിരിച്ചു വരുന്നുവെന്നും നിങ്ങളുടെ ബിസിനസ്സും അങ്ങനെ തന്നെയാണെന്നും ഉറപ്പുവരുത്തേണ്ടതുണ്ട് അതോടൊപ്പം രാജ്യവും അങ്ങനെ ചെയ്യാമെന്നത് പ്രാധാന്യം അർഹിക്കുന്നു നമുക്കിതിനായി പ്രവർത്തിക്കാം സദ്ഗുരു അടുത്ത ചോദ്യം റോഷ്നിയിൽ നിന്നുമാണ് നമസ്കാരം സദ്ഗുരു ഞാൻ എപ്പോഴും വിചാരിച്ചിരുന്നത് എനിക്ക് വേണമെങ്കിൽ ജീവിതം മുഴുവനും നെറ്റ്ഫ്ലിക്സിലെ ഷോയും കണ്ട് സന്തോഷിക്കാമെന്നാണ് പക്ഷേ ഈ കുറച്ച് ദിവസത്തെ ലോക്ക്ഡൗണിൽ തന്നെ ഞാൻ ഇൻ്റർനെറ്റിലെ എല്ലാം കൊണ്ടുമടുത്തു ഞാൻ അങ്ങയുടെ ഒരു വീഡിയോ സന്തോഷമുണ്ട് അതിൽ നിന്ന് മുഷിയനായി നിങ്ങൾക്ക് നാല് ദിവസം വേണമെന്ന് എനിക്കറിയില്ലായിരുന്നു ഞാൻ അങ്ങയുടെ ഒരു വീഡിയോയിൽ കേട്ടത് ഈ മുഷിച്ചിലെന്നത് അസ്തിത്വപരമായ ഒന്നല്ല എന്നാണ് ദയവായി അങ്ങ് ഇതിൽ ഒരല്പം വ്യക്തത എനിക്ക് നൽകാമോ എങ്ങനെ ഈ മുഷിച്ചിലിനെ നേരിടാം നിങ്ങളൊരു നെറ്റ്ഫ്ലിക്സ് ഫാനായതുകൊണ്ടും കൂടാതെ നിങ്ങൾ അതൊരു തുടർച്ചയായ പരമ്പരയായി പോകുന്നത് കൊണ്ടും നമുക്ക് ഈ ചോദ്യത്തിനുള്ള ഉത്തരവും ഒരു പരമ്പരയുടെ രീതിയിൽ നൽകാം നെക്സ്റ്റ് എപ്പിസോഡ് ടുമോറോ